ഇന്ന് എന്നോടൊപ്പം ഉള്ളത് സന്തോഷ് വർക്കിയാണ്. സന്തോഷായിട്ടാ സ്വാഗതം. നമസ്കാരം മോലാളി. അപ്പൊ നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് തന്നെ കടക്കാം. ചോദിക്കാം എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. തുടക്കത്തിൽ തന്നെ പറയുകയാണ്, ഇത് വിളിച്ചു വരുത്തി ഒരു അപമാനമോ കാര്യങ്ങളോ ഒന്നും അല്ല. അങ്ങനത്തെ ഒരു വർത്തമാനോ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഐ സീരിയസ്ലി ഫീൽ ക്രഷ് ടുവേർഡ്സ് മീഡിയ ജാങ്കോ സ്പേസ് ആങ്കർ ഗേൾ ഹു ഇന്റർവ്യൂഡ് ആലൻ ജോസ് പെരറ റീസെന്റ്. വല്ലവന്റെ പറമ്പിൽ പുല്ല് കണ്ടിട്ട് പശുവിനെ വളർത്തുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പൊ കണ്ടു. ആ ഷോ ചെയ്തത് ഞാനാണ്, എന്നെ പറ്റി തന്നെയാണല്ലോ ഇത് പറയുന്നത്. ഓക്കെ, മേജറെ മൂത്ത് നരച്ചിലെ എങ്ങനെയെങ്കിലും ഈ പഞ്ചാരയുടെ നിർത്തിക്കൂടെ. ട്രൈ ടു ഗെറ്റ് ഹർ ഫോൺ നമ്പർ ബട്ട് ഡിഡന്റ് ഗെറ്റ്. ഇഫ് ദാറ്റ് ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ, ദാറ്റ് ഗേൾ ക്യാൻ കോണ്ടാക്ട് മീ. സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്, പക്ഷേ സ്നേഹിക്കാൻ ആളെ കിട്ടുന്നില്ല. സ്നേഹിക്കാൻ ആളാവശ്യമുണ്ടെന്ന് പറഞ്ഞ് പത്രത്തിലൊരു പരസ്യം കൊടുത്താ പോരെ. എന്ത് തരത്തിലുള്ള ഒരു ക്രഷ് ആണ് ചേട്ടനുള്ളത്? പ്രണയം ലീഡിംഗ് ടു മാരേജ്. പ്രണയം ലീഡിംഗ് ടു മാരേജ് നടന്നു തന്നെ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമ്മുടെ ഷാറൂഖ് ഖാൻ ഗൗരി ഖാൻ ലേഞ്ച് അങ്ങനെയല്ല. അങ്ങനെ എത്രയോ പ്രണയം, എത്രയോ പ്രണയം നടന്നു കണ്ടു. ഇപ്പൊ കിട്ടോടാ, ഇപ്പൊ കിട്ടും, ഇപ്പൊ ഈശി പൂശോടാ. ചേട്ടൻ ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഇപ്പൊ എത്രാമത്തെ പെൺകുട്ടിയോടാണ് തോന്നുന്നത്? കാരണം അതിനുശേഷവും പിന്നീട് ഒരുപാട് പേരുകൾ ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ ദാ ലാസ്റ്റ് ആയിട്ട് സ്നേഹറേജിൽ വന്ന് നിൽക്കുന്നു. ഈ പ്രണയം ശരിയായില്ലെങ്കിൽ ഇനി പ്രണയിക്കാൻ പ്ലാൻ ഇല്ല. പ്രണയിക്കാൻ പ്ലാനേ ഇല്ല. എനിക്ക് അറിയാൻ പാടില്ല. ചേട്ടനോട് പ്രണയം തോന്നുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. തോന്നുന്നില്ല, തോന്നുന്നില്ല. അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.